മികച്ച വരുമാനമുണ്ടായിട്ടും ഉപജീവന മാർഗമായ പശു ഫാം അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇടുക്കി ബഥേൽ സ്വദേശി ജിജി എന്ന ക്ഷീര കർഷകൻ. പ്രളയത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതും ഇടിഞ്ഞു വീഴാറായതുമായ പശു ഫാം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ സഹായത്തിന് 3 വർഷമായി ജിജി ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ്. സർക്കാരും കേരള ബാങ്കും സഹായിക്കാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചു എന്നാണ് ജിജിയുടെ ആരോപണം. 21 പശുക്കളാണ് ജില്ലയിലെ തന്നെ മികച്ച ക്ഷീരകർഷകരിലൊരാളായ ജിജിയുടെ ഫാമിലുള്ളത്. 2018-ലെയും 2019-ലെയും പ്രളയത്തിൽ ജിജിയുടെ വീടും ഫാമുമെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരുന്നു. പിന്നീട് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലേക്ക് തൊഴുത്തു മാറി. പശുക്കളെ സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റാനാണ് സഹായത്തിനായി സർക്കാരിനെ സമീപിച്ചത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാതെ വന്നപ്പോൾ മന്ത്രിമാരെ നേരിൽ കണ്ടു. ഫയലുകളെടുത്ത് ചിഞ്ചുമാടത്തിനെ കണ്ടു. ചിഞ്ചുമാടം ഈ ഫയലുകൾ റവന്യൂ വകുപ്പിന് കൈമാറി എന്നാണ് പറഞ്ഞത്. വീണ്ടും ഒരു ലോണിൻ്റെ കാര്യം ചോദിച്ചു. അത് സഹകരണ വകുപ്പിൽ നിന്ന് റെഡിയാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ ഒന്നും റോഷി സാറും ഒക്കെ ഇടപെട്ടു. പക്ഷേ അതിനൊന്നും ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ശക്തമായ ഒരു നിർദ്ദേശം ഒരു ഓർഡറോ ഒന്നും ബാങ്കിന് കിട്ടിയിട്ടില്ല ഇതുവരെ. സ്ഥലം വാങ്ങി വീടും ഫാമും നിർമ്മിക്കാൻ കേരള ബാങ്കിനെ സമീപിച്ചപ്പോൾ സ്ഥലം കണ്ടെത്താൻ നിർദ്ദേശിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം വാങ്ങുന്നതിനായി അഡ്വാൻസ് നൽകുകയും ചെയ്തു. എന്നാൽ ഒടുവിൽ ബാങ്ക് നിലപാട് മാറ്റി. കേരള ബാങ്കിൽ നിന്ന് സമീപിച്ച് അവർ നോർമലി ഉള്ള ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം അവരെന്തെങ്കിലും ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശം, വ്യക്തമായിട്ടുള്ള നിർദ്ദേശം കിട്ടിയാൽ ബാങ്കുകാർ സഹായിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാങ്കിൽ നിന്ന് സർക്കാരിൻ്റെ വ്യക്തമായിട്ട് ഒരു നിർദ്ദേശവും ബാങ്കിന് കൊടുത്തിട്ടില്ല എന്നാണ് ബാങ്കുകാർ, രേഖ മൂലം അറിയിപ്പ് കിട്ടണമെന്നാണ് ബാങ്കുകാർ പറയുന്നത്. നിരവധി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി അനുകൂല റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ല. മാസം തോറും 50,000 ലിറ്റർ പാൽ സൊസൈറ്റിയിൽ നൽകുന്നുണ്ട്. പ്രളയത്തിൽ കേടുപാടുകൾ സംഭവിച്ച വീട്ടിൽ ജീവൻ പണയം വെച്ചാണ് ഈ കുടുംബം കഴിയുന്നത്. സർക്കാർ ഇനിയെങ്കിലും ഒരു പ്രതിവിധി ചെയ്തു നൽകണമെന്നാണ് ഈ കുടുംബത്തിൻ്റെ ആവശ്യം. 24 ഇടുക്കി.